അപ്പോൾ റെയിൽവേന്റെ കീഴിൽ പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കുമായിട്ട് വന്നിട്ടുണ്ട്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ള ഈ തസ്തികയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്രന്റീസ് തസ്തികയാണ്, സ്ഥിര നിയമനമല്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ എന്ന് പറയുമ്പം ആ ഒരു ചൈന, നേപ്പാൾ, അതുപോലെ തന്നെ ടിബറ്റൻ ആ ഒരു ഏരിയ ആണ് ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ്റെ ആ ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതായത് ആ ഒരു റീജിയണിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിങ്ങും അതായത് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സദേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരള, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക അറിയാവുന്നതാണെങ്കിലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തായിരിക്കും. സോ ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ചിട്ടും നോർത്ത് ഈസ്റ്റേൺ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു ഭാഗത്താണ്, പർട്ടിക്കുലർലി ആ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ജോലിയും അതായത് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 25/11/2023 24/12/2023 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് 24/12/2023 എന്ന് പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. പിന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. യൂണിറ്റും വർക്ക്ഷോപ്പൊക്കെ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് വന്നിട്ടുള്ള വേക്കൻസി കൊടുത്തിട്ടുണ്ട്. 9 വർക്ക്ഷോപ്പിലേക്കാണ്, അതായത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, പിന്നെ സിഗ്നൽ വർക്ക്ഷോപ്പ്, ബ്രിഡ്ജ്, അതുപോലെ മെക്കാനിക്കൽ ഡീസൽ ഷെഡ്, പിന്നെ കാരേജ് ആൻഡ് വാഗൺ, അതുപോലെ തന്നെ കാരേജ് ആൻഡ് വാഗൺ വീണ്ടും വന്നിട്ടുണ്ട്. അത് ഇത് മാറുന്നുണ്ട്, യൂണിറ്റ് മാറുന്നുണ്ട്, ലക്നൌവിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡീസൽ ഷെഡ് ഗോദ, അതുപോലെ തന്നെ കാരേജ് ആൻഡ് വാഗൺ വാരണാസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വാരണാസി വരുന്നത് UPയിലാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തായിരിക്കും നമുക്കിതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ടി വരിക. നോർത്ത് ഈസ്റ്റേൺ ഭാഗം ആ ചൈന, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടിബറ്റൻ, പിന്നെ നേപ്പാൾ, ആ ഒരു ഭാഗത്താണ്, ആ ഒരു റീജിയൻ ആണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗം. ആ ഒരു ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവാമെന്ന് പ്രത്യേകം തുടക്കത്തിലേ ശ്രദ്ധിച്ചിരിക്കുക. ചിലവർക്ക് കേരളം വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നമ്മൾ പറഞ്ഞു 1104 വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട്. ടോട്ടൽ ഒഴിവാണ്, ഓരോരോ വർക്ക്ഷോപ്പിലൊക്കെ വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ള ട്രേഡ് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഫിറ്റർ, വെൽഡർ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, പെയിൻറ്റർ, പിന്നെ മെഷീനിസ്റ്റ്, ഇങ്ങനെ ഓരോന്ന് വന്നത് കാണാൻ സാധിക്കും. 1 ആണ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് എല്ലാത്തിനും. അപ്പോൾ ഓരോരോ വർക്ക്ഷോപ്പിലേക്കും പിന്നെ യൂണിറ്റിലേക്കും വന്നിട്ടുള്ള ഇത് ട്രേഡുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. എല്ലാം സെയിം തന്നെയാണ്, ഇവിടെ ട്രിമ്മർ വന്നിട്ടുണ്ട്, അങ്ങനെ ചിലത് മാത്രമേ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സെയിം ഇത് തന്നെയാണ്, സെയിം ട്രേഡ് തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിൽ നിന്ന് 5 ഇളവ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് നൽകപ്പെടും. പിന്നെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 ഇളവും നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10 ഉണ്ടായാൽ മതി. 10 ആണ് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. 50% മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, 10. അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നോട്ടിഫൈഡ് ട്രേഡാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് ട്രേഡുകൾ പറഞ്ഞിട്ടില്ല, ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് നോക്കി മനസ്സിലാക്കാം. 10 50% മാർക്കും, പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ ഒരു സർട്ടിഫിക്കറ്റ് ITI സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഇതിന് ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് 100 രൂപയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും അടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ SC ST EWS, പിന്നെ വുമൺ കാൻഡിഡേറ്റ് ആർ എക്സെപ്റ്റഡ്, അതായത് അവർ അപേക്ഷാ ഫീസ് അടക്കേണ്ട. ബാക്കിയുള്ള ജനറൽ OBC വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ മാത്രമാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് 24/12/2023 ആണ്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്, പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി അപേക്ഷിക്കാം. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെരിറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ITI, നിങ്ങളുടെ 10 ITI ഒക്കെ മാർക്കിൽ വെച്ചിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതതിൻ്റെ ഹിന്ദി നോട്ടിഫിക്കേഷൻ ആണ്. മുകളിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് കണ്ടു. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്രയാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്, നോക്കി മനസ്സിലാക്കാം. ദാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.